ज्ञानवान् भवति यस्तु विज्ञानवान् भवति समनस्क सदाशुचि समनस्क सदाशुचि सदु तत्पदमाप्नोति सदु तत्पदमाप्नोति तस्मात् भूयो न जायते यस्मात् भूयो न जायते यस्तु विज्ञानवान् भवति यस्तु विज्ञानवान् भवति समनस्क सदाशुचि समनस्क सदाशुचि सदु तत्पदमाप्नोति सदु तत्पदमाप्नोति यस्मात् भूयो न जायते यस्मात् भूयो न जायते यहा तु एदोरा विज्ञानवान् भवति विवेकियायिट्टुल्ल बुद्धियोड कूडीट्ट इदाण भगवान् अर्जुनन्टे ഒരു മഹാത്മ്യം അർജുനൻ ഭഗവാനിൽ പൂർണ്ണമായിട്ട് ശരണാഗതിയെ പ്രാപിച്ചു ഇതാണ് ഗായത്രി മന്ത്രത്തിൻ്റെ അർത്ഥം ധിയോയോ ന പ്രചോദയാ അല്ലയോ ഞങ്ങളെ നയിച്ചാലും ഉപനിഷത്തിലെ ഋഷി ഭഗവാനോട് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു ഈശ്വരനെ അവിടെ സവിതാവായിട്ടാണ് പറയുന്നത് സൂര്യനായിട്ട് അല്ലെങ്കിൽ അഗ്നിയായിട്ട് ഉപനിഷത്തിൽ ഒരു മന്ത്രമുണ്ട് അഗ്നേ നയ സുഭതാരായേ അസ്മാൻ വിശ്വാനി വയുനാനി യുയോധ്യസ്മ ജുഹുരാണമേനോ ഭൂയിഷ്ടാം തേ നമ ഉക്തിം വിധേമ അഗ്നേ നയ അഗ്നേ നയിച്ചാലും സുപഥാരായേ അസ്മാൻ അസ്മാൻ ഞങ്ങളെ സുപഥ സുഷ്ടും പദം അങ്ങയുടെ തേജസ്സുറ്റ മാർഗത്തിലൂടെ അഗ്നിയെ പോലെ ജ്വലിക്കുന്നവനായിട്ട് അങ്ങോട്ട് പോവുക എന്ന് പറയാം ഞങ്ങളെ നയിച്ചാലും ഞങ്ങളെ കൊണ്ടുപോയാലും അഗ്നേ നയ അപ്പം ധിയോയോ ന പ്രചോദയാ ബുദ്ധി ഞങ്ങളെ നയിക്കട്ടെ ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട് ബുദ്ധൗ ശരണം അന്വിച്ച ബുദ്ധിയെ ഹേ അർജുന ശരണം ഗമിച്ചാലും ഭഗവാൻ ആ ബുദ്ധിസ്ഥാനീയനായിട്ട് ഭഗവാനെ ഭഗവാനെ എന്ന് പറഞ്ഞ് ക്ഷേത്രത്തിൽ പോയിട്ട് മുറവിളിയിടുന്നതിന് പകരം നമ്മൾ നമ്മുടെ ഉള്ളിലേക്കൊന്ന് നോക്കുക അവിടെ പോയിക്കോളൂ തെറ്റല്ല പക്ഷേ ഉള്ളിലേക്കും കൂടെ ഒന്ന് നോക്കണം ബുദ്ധൗ ശരണം അന്വിച്ച ബുദ്ധിയെ ശരണം ഗമിച്ചാലും ആ ബുദ്ധിയെ ആരാണ് സാരഥിയായിട്ട് പരിഗണിച്ചിട്ടുള്ളത് യസ്തു വിജ്ഞാനവാൻ ഭവതി ഏതൊരാളാണോ വിജ്ഞാനവാനായിട്ട് വിവേകിയായിട്ടുള്ള ബുദ്ധി സാരഥിയോടുകൂടിയിട്ട് സമനസ്കഹ അവന് മനസ്കഹ എന്ന് പറഞ്ഞാൽ വശപ്പെട്ടതായിട്ട് അവൻ്റെ കൺട്രോളിലാണ് ആ വാഹനം സദാശുചി എല്ലായ്പ്പോഴും ശുചിത്വമാർന്നവനായിട്ട് അശുഭചിന്തകളും വാസനകളും ഒക്കെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചുകൊണ്ട് അവൻ സഹ തത്പദം ആപ്നോതി ആ പരമമായിട്ടുള്ള പദത്തെ എവിടെയാണ് ഇതിനെത്തിച്ചേരേണ്ടത് അവിടെ ഇതിനെ എത്തിക്കുന്നു എവിടെ വെച്ച് വാഹനം നിന്ന് കഴിഞ്ഞാലും കുഴപ്പമില്ല എന്ന് പറയാം കാരണം ആ പോകുന്നതുണ്ടല്ലോ അത് വളരെ കൃത്യമായിട്ടാണ് അതുകൊണ്ട് ചില വാഹനങ്ങളൊക്കെ കമ്പനിയിൽ നിന്ന് ഇറങ്ങി കുറച്ച് കാലമേ ഉണ്ടാവുള്ളൂ ഉടനെ അവർ എന്താ പറയുക പോവും അത് ചില ജീവനൊക്കെ വളരെ കുറച്ച് ദൗത്യമേ ഇവിടെ നിർവഹിക്കേണ്ടതായിട്ട് വരുള്ളൂ വളരെ പെട്ടെന്ന് തന്നെ അവർ കടന്നുപോകും കണ്ടിട്ടുണ്ടോ ചെറിയ കുട്ടികളൊക്കെ കുറച്ച് കാലം ജീവിക്കും പിന്നെ പോകും എന്താണ് അവർ ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞു നമ്മൾ വിചാരിക്കും അയ്യോ ഈ കുട്ടിക്ക് കുറേ കാലം ഉണ്ടായില്ലല്ലോ നമ്മുടെ പൊട്ടത്തരാണത് അതുകൊണ്ട് ഖലീൽ ജിബ്രാൻ ലബനോൻ്റെ പ്രിയപുത്രൻ എന്ന കവി അദ്ദേഹം പറയുന്നു നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ കുട്ടികളല്ല അവർ നിങ്ങളിലൂടെ വന്നു നിങ്ങളിൽ നിന്നല്ല അതുകൊണ്ട് നിങ്ങളുടേതായിട്ടുള്ള ചിന്തകൾ അവർക്ക് കൊടുക്കരുത് നാളെയുടെ ചിന്തകളിൽ അവർ വസിക്കുന്നു നിങ്ങൾക്ക് സ്വപ്നത്തിൽ പോലും പ്രവേശിക്കാൻ പറ്റാത്ത നാളെയുടെ ചിന്തകളിൽ അവർ വസിക്കുന്നു അവർ വളരുന്നു നിങ്ങൾ തളരുന്നു അവരുടെ ശരീരത്തെ നിങ്ങൾക്ക് വീടുകളിൽ പാർപ്പിക്കാം എന്നാൽ മനസ്സിനെ ഒക്കില്ല അതുകൊണ്ട് അവരെ സ്നേഹിക്കാം അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ദൗത്യമുണ്ട് ആ ദൗത്യം നിർവഹിക്കാൻ നമ്മിലൂടെ വന്നു നമ്മളൊരു ഉപാധി ഭഗവാൻ ഇതൊക്കെ രണ്ടാം അധ്യായത്തിൽ വിസ്തരിക്കുന്നുണ്ട് അതുകൊണ്ട് ആ സദാ യുക്തമായ മനസ്സോടുകൂടിയിട്ട് ആരാണ് ഈ രഥത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവരാ പരമമായിട്ടുള്ള പദത്തിൽ എത്തിച്ചേരുന്നു അപ്പോൾ അവർക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരിവിടെ നിൽക്കേണ്ട ആവശ്യമില്ല അവർ കടന്നു പോകും തുടർന്ന്
ഏതൊരു നരനാണോ വിജാന വിജ്ഞാന സാരഥി ലക്ഷ്യബോധമുള്ള ബുദ്ധിയാകുന്ന സാരഥിയോട് കൂടിയിട്ട് മനഃപ്രഗ്രഹവാൻ മനസ്സാകുന്ന കടിഞ്ഞാണുകോട് കൂടിയിട്ടുള്ള സഹ അവൻ അധ്വന പാരം ഈ സംസാരത്തെ അതിക്രമിക്കുന്നു. ഈ സംസാരം എന്ന് പറഞ്ഞാൽ ഒഴുക്ക് എന്നാണ്. ഇത് തന്നെ ഈ ജനനം മരണം എന്ന് പറയുമ്പം നമ്മൾ മരിച്ചു പിന്നെ ഒരു കാക്കയായി പിന്നെ കാക്ക വന്ന് വലിച്ചോറുണ്ടു അങ്ങനെയൊന്നും കരുതണ്ട. അനുനിമിഷം ജനനവും മരണവും ഉണ്ട്. ഓരോ അനുഭവ മണ്ഡലങ്ങളിൽ നിന്ന് ഓരോ അനുഭവ മണ്ഡലങ്ങളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ജനിക്കുകയും മരിക്കുകയുമാണ്. നമ്മളിൽ തന്നെ എത്രയോ ജനന മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുട്ടിയായിരിക്കുന്ന ശിശുഭാവം മരിച്ചിട്ടാണ് യുവത്വം വന്നത്, യുവത്വം മരിച്ചിട്ടാണ് വാർദ്ധക്യം വന്നത്. ഈ പിന്നെ ഈ ലോകത്തിലെ വിവിധങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ ഇതിലൊക്കെ അനായാസേന കടന്നു പോവാൻ ഇവിടെ പറയുന്നു അധ്വന പാരം. ഈ വിവേകമാണ്, ഈ വിവേകം ഉണ്ടെങ്കിൽ ഇതൊക്കെ വളരെ അനായാസേന കടന്നു പോവാം. ആപ്നോതി അവർ പ്രാപിക്കണം. തത് ആ പദത്തെയാണ് വിഷ്ണോഹോ പരമം പദം, വിഷ്ണുവിൻ്റെ പരമപദം എന്ന് പറയുന്നത്. വിഷ്ണു എന്ന് പറഞ്ഞാൽ വ്യാപനശീലത്വാതിഥി വിഷ്ണുഹു വേവേഷ്ടി വ്യാപ്നോതി ഇതി വിഷ്ണു, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നവൻ അത്രേ വിഷ്ണു. അപ്പൊ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നവൻ ഭഗവാൻ, ഇവിടെ നമ്മുടെ യമധർമ്മൻ യമപുരി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണെന്ന് കണ്ടു അല്ലേ. യമഭവനം എന്നാൽ പ്രപഞ്ചത്തിൻ്റെ സുസ്ഥിതിയെ കാത്തിരക്ഷിക്കുന്ന ഘടകമാണ് യമൻ. ആ വ്യവസ്ഥിതിയുടെ അടുത്തേക്ക് പോകുമ്പം അവൻ ഈ പ്രപഞ്ചത്തിൻ്റെ സത്യം അനാവരണം ചെയ്യപ്പെട്ട് കിട്ടും. അപ്പം വിഷ്ണുപദം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ നിന്ന് വേറിട്ട് നിൽക്കാത്ത ഭാവത്തെ ആർക്ക് കൈവരിക്കാൻ സാധിക്കുന്നുവോ അത് തന്നെ വിഷ്ണുപദം. വിഷ്ണുവിൻ്റെ പദം എന്ന് പറഞ്ഞാൽ അതാണ്. വിവേകാനന്ദ സ്വാമികൾ പറയും, നീ ഒരു ശരീരമാണ് എന്ന് വിചാരിക്കുമ്പോൾ നീ പ്രപഞ്ചത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു. ശരീരം എന്ന ചിന്ത ജീവനാണെന്ന് വിചാരിക്കുമ്പോഴോ നിത്യതയുടെ ഒരു സ്ഫുലിംഗമാണ് എന്ന് പറയുന്നു സ്വാമിജി. ആത്മാവാണെന്ന് വിചാരിക്കുമ്പോഴോ നീ സർവസ്വമാണ്. ഇതാണ് ഹനുമാൻജി ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനോട് പറയുന്നത്. ദേഹബുദ്ധ്യാതു ദാസോഹം ജീവബുദ്ധ്യാ ത്വദംശക ആത്മബുദ്ധ്യാ ത്വമേവാഹം ഇതിമേ നിശ്ചിതോ മതി. ജീവബുദ്ധ്യാതു ദാസോഹം, ജീവബുദ്ധിയാൽ ശാരീരികമായിട്ടുള്ള ഭാവത്തിൽ അങ്ങ് പ്രഭുവാണ്, ഞാൻ ദാസനാണ്. ജീവബുദ്ധിയ ജീവന്റെ നിലവാരത്തിലോ അങ്ങ് പൂർണ്ണനാണ്, ഞാൻ അംശനാണ്. ആത്മബുദ്ധിയ പാരമാർത്ഥിക തലത്തില് ആത്യന്തിക തലത്തില് ത്വമേവാഹം ഞാൻ തന്നെ അങ്ങ് തന്നെയാണ് ഞാൻ. ഇതിമേ നിശ്ചിതോ മതി, ഇതെന്റെ നിശ്ചയിച്ചുറപ്പിച്ച തീരുമാനമാണ്, ബുദ്ധിയാണ്, ഇതെനിക്ക് ബോധ്യം വന്നിട്ടുണ്ട്. ഈ തത്വമസി മഹാവാക്യമാണ് ഇതിൻ്റെ താത്പര്യം. അത് നീയാകുന്നു. എങ്ങനെയെന്ന് ഭഗവാൻ ബോധിപ്പിക്കുന്നുണ്ട് അർജുനന്. തത് വിഷ്ണു പരമം പദം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഈ ജീവൻ ഇങ്ങനെ പോയി ഒരു ലൈറ്റായിട്ട് അങ്ങനെ പോയി ഏതോ ഒരു സ്ഥലത്തേക്ക് പോയി ചേരൽ എന്നൊന്നും അല്ല. അതിനെയൊക്കെ ആലങ്കാരികമായിട്ട് അങ്ങനെ ചിത്രീകരിച്ചു എന്നേ ഉള്ളൂ. ഇവിടെ തന്നെ ഇപ്പോൾ ഈ സത്യത്തെ കണ്ട് അനുഭവിക്കാം എന്ന് ഋഷി പറയുന്നു. ഇഹ ചേത വേദീത് അധ സത്യമസ്തി നചേദിഹാ വേദീത് മഹതി വിനഷ്ടി ഭൂതേഷു ഭൂതേഷു വിജിത്യ ധീരാ പ്രത്യസ്മാ ലോകാത് അമൃതാ ഭവന്തി ഇഹ ഇവിടെ ചേത്
ഇവിടെ അന്വേഷിക്കുന്നുവെങ്കിൽ അത് സത്യം അസ്തി എങ്കിൽ സത്യം ഉണ്ട്. അല്ലെങ്കിലോ മഹദീ വിനഷ്ടി മഹത്തായ നഷ്ടമാണ്. സത്യാന്വേഷികൾ എന്ത് ചെയ്യുന്നു? ഭൂതേഷു ഭൂതേഷു വിജിത്യ ധീരാഹ, ഈ പ്രപഞ്ചഘടകങ്ങളെ വിശകലനം ചെയ്തിട്ട് പ്രേത്യസ്മാത് അമൃത ഭവന്തി, ഈ ലോകത്തിൽ നിന്ന് അമൃതത്വത്തെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ മൃതം എന്ന് പറഞ്ഞാൽ മരണം എന്നാണ്. മരണം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണയാണ്. രണ്ടാം അധ്യായത്തിലെ വിഷയം അതാണ്, മരണം. നമുക്ക് ഏറ്റവും പേടിയുള്ളത് അതല്ലേ? പേടിക്കണ്ടെന്ന് ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട്. അമൃതാഹ ഭവന്തി, അമൃതന്മാരായിത്തീരുന്നു. ഇവിടെ ഇപ്പോൾ മരണാനന്തര ബഹുമതിയല്ല മോക്ഷം. അങ്ങനെ ധരിക്കേണ്ട. മരിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും റെക്കമെൻഡ് ചെയ്തിട്ടാണോ നമുക്ക് മോക്ഷം കിട്ടുക? അല്ലേ, അല്ല. ഇവിടെ ഇപ്പോൾ തദ്വിഷ്ണോ പരമം പദം, ആ വിഷ്ണു പദത്തെ പ്രാപിക്കുന്നു. തുടർന്ന് ഈ കഠോപനിഷത്തിലെ പ്രധാനപ്പെട്ട ഭാഗമുണ്ട്, അത് അതിൽ ചേർത്തിട്ടില്ല. അതിൽ പറയുന്നു, അടുത്തത് പറയുന്നത് എങ്ങനെയാണ് പരമമായിട്ടുള്ള പദത്തെ പ്രാപിക്കുക. അവിടെ പറയുന്നു, ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥ അർത്ഥേഭ്യശ്ച പരം മനഃ, മനസസ്തു പരാബുദ്ധി, ബുദ്ധേരാത്മാൻ മഹാൻ പരഃ, മഹതപരമവ്യക്തം അവ്യക്താത് പരപുരുഷ, പുരുഷാന്ന പരം കിഞ്ചിത് സാ കാഷ്ടാ സാ പരാഗതി. നിങ്ങൾ വിഷയത്തെ അനുഭവിക്കുന്ന ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയങ്ങൾക്ക് പിറകിലുള്ള മനസ്സ്, മനസ്സിൻ്റെ പിറകിലുള്ള ബുദ്ധി, ബുദ്ധിക്ക് പിറകിലുള്ള പ്രാണൻ, പ്രാണനും പിറകിലുള്ള ബോധം, ആ ബോധത്തെ സാക്ഷാത്കരിക്കുമ്പം അതാണ് സാ കാഷ്ട സാ പരാഗതി. എങ്ങനെയാണോ നമ്മൾ പുറത്തേക്ക് വരുന്നത് അതുപോലെ അകത്തേക്ക് ഉള്ളിലേക്ക് പോകാനുള്ള ഒരു പ്രക്രിയ. ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വാതിലുകളാണ് ഈ കണ്ണ് മൂക്ക് ഇതൊക്കെ. ഇതിനൊന്ന് അന്തർമുഖമാക്കി കഴിഞ്ഞാൽ അവിടെ എത്തും. അതാണ് പരമമായിട്ടുള്ള ഗതി എന്ന് യമധർമ്മൻ നചികേതസ്സിന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ഈ രഥകൽപ്പന നിങ്ങൾ നന്നായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കട്ടെ. ഇതാണ് ഗീതയുടെ അടിസ്ഥാനം. ഇതിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ അധ്യായങ്ങളിലേക്ക് പ്രവേശിക്കാൻ പോകുന്നത്. ഇവിടെ ഭഗവാൻ ഈ അർജുനൻ ഒരു രഥസ്ഥാപനം എന്ന് പറയുമ്പം ഈ ഇരു ചിത്തവൃത്തികളുടെ മധ്യത്തിൽ കൊണ്ടുപോയിട്ട് നിർത്തുകയാണ്. ആരോടൊക്കെയാണ് തനിക്ക് യുദ്ധം ചെയ്യേണ്ടത്? തുടർന്ന് എന്താണ് അർജുനൻ പറയുന്നത്? എന്തിനാണ് രഥസ്ഥാപനം അർജുനൻ ഉദ്ദേശിച്ചത്? നോക്കാം നമുക്ക്. കൈർമയാ സഹ യോധവ്യം, കൈർമയാ സഹ യോധവ്യം, അസ്മിൻ രണസമുദ്യമേ, അസ്മിൻ രണസമുദ്യമേ, അസ്മിൻ രണസമുദ്യമേ, ഈ രണഭൂമിയില്. ഈ രണഭൂമി എന്ന് പറഞ്ഞാൽ എവിടെയാണ്? നമ്മുടെ ശരീരത്തിൽ തന്നെ. ഈ യുദ്ധം നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. മഹാഭാരതം ആ കുരുക്ഷേത്ര ഭൂമി വിട്ടേക്കൂ. ഇനി അത് തന്നെ ചിലർക്ക് അള്ളി പിടിച്ച് ഇരിക്കണമെങ്കിൽ അതിൽ ഇരുന്നോളൂ, കുഴപ്പമില്ല, സ്വാമിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ അതുകൊണ്ട് നേട്ടമൊന്നും ഉണ്ടാവും തോന്നുന്നില്ല, കാരണം അത് പുരാതന കാലത്തുള്ളതാണ്. നമുക്ക് ഇപ്പോൾ ഇവിടെ ഇരിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഈ സംഘർഷമുണ്ടോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. നമ്മുടെ ഉള്ളിൽ ദുര്യോധനൻ ഉണ്ടോ, അവനെ ശരിയാക്കണോ, എന്നാൽ അവിടേക്ക് വരാമെന്ന് പറയാം. അസ്മിൻ രണസമുദ്യമേ, ഈ രണഭൂമിയിൽ യോദ്ധുകാമാൻ, യുദ്ധം ചെയ്യാൻ ആഗ്രഹിച്ചു നിൽക്കുന്ന, അവസ്ഥിതാൻ ഉറച്ചു നിൽക്കുന്ന, ഏതാൻ ഇവരെ, അഹം ഞാൻ, നിരീക്ഷേ നിരീക്ഷിക്കട്ടെ, നന്നായിട്ട് കാണട്ടെ. ഇതൊരു സാധകൻ്റെ അന്വേഷണമാണ്, സത്യാന്വേഷണത്തിൽ വരുന്നതാണ്. നമ്മൾ ഈ ഒരു പ്രക്രിയ ആറാം അധ്യായത്തിൽ ധ്യാനയോഗത്തിൽ ഇത് ചെയ്യും. എങ്ങനെയാണ് ചിന്തകളെ നോക്കിക്കാണേണ്ടത്? അതുകൊണ്ട് ഭഗവത്ഗീത സമ്പൂർണ്ണമായിട്ട് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നമുക്ക് എല്ലാ സംശയങ്ങളും തീർക്കാം. എങ്ങനെ ഈ യുദ്ധം ചെയ്യാം? ആറാം അധ്യായത്തിലാണ് ഭഗവാൻ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം അവിടെ കൊടുക്കുന്നുണ്ട്. മെഡിറ്റേഷൻ, ധ്യാനം, ഇവിടെ നല്ല അന്തരീക്ഷമാണ്. ഇതുപോലൊരു അന്തരീക്ഷം തിരുവനന്തപുരത്ത് ഇല്ല. ഇത്ര നല്ലൊരു ആശ്രമ അന്തരീക്ഷം ഇല്ലേ? എന്ത് സുഖമാണ് ഇവിടെ വന്നിരിക്കാൻ. ഗീത പറയാനല്ല, വെറുതെ ഇരുന്നാൽ മതി. ചിലരൊന്നും ഗീത കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് പോകണില്ലേ, അവരിങ്ങനെ ഇരിക്കുകയാണ് അവിടെ. അതെ,
ചിലർ നേരത്തെ വന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇരുന്ന് നോക്കാം എന്തൊക്കെയാണ് സംഭവിക്കുക. അപ്പം ഏതാൻ ഇവരെ അഹം ഞാൻ നിരീക്ഷേ നിരീക്ഷിക്കട്ടെ. എന്താണ് മയാ എന്നാൽ കൈഹി സഹ ആരോടൊക്കെയാണ് ഞാൻ യുദ്ധം ചെയ്യേണ്ടത്? കൈഹി എന്ന് പറഞ്ഞാൽ ആരോടൊക്കെയാണ്, സഹ ആരോടൊക്കെ ചേർന്നിട്ടാണ് ഞാൻ യോദ്ധവ്യം യുദ്ധം ചെയ്യപ്പെടേണ്ടത് എന്ന് അഹം നിരീക്ഷേ ഞാൻ നിരീക്ഷിക്കട്ടെ. മാത്രമല്ല അടുത്തതായിട്ട് അർജുനൻ പറയുന്നു, വളരെ വളരെ ആഴത്തിലുള്ള ഒരു ശ്ലോകമാണിത്, വളരെ സൂക്ഷ്മമായിട്ട് അർജുനൻ ഇതിനെ നോക്കിക്കാണാണ്. നോക്കാം അടുത്തതും കൂടെ എന്താണ്. യുദ്ധേ പ്രിയ ജിഗീർഷവഃ. യോത്സ്യമാനാൻ അവേക്ഷേ അഹം യ ഏതേ അത്ര സമാഗതാഹ ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേഹേ യുദ്ധേ പ്രിയചികീർഷവഃ. ദുർബുദ്ധേഹേ ദുർബുദ്ധിയായിട്ടുള്ള ധാർത്തരാഷ്ട്രസ്യ ധൃതരാഷ്ട്രപുത്രന് ദുര്യോധനസ്യ യുദ്ധേ യുദ്ധത്തിൽ പ്രിയചികീർഷവഃ പ്രിയം ചെയ്യാൻ ഹിതം ചെയ്യാൻ യേ ഏതേ ആരൊക്കെയാണോ അത്ര സമാഗതാഹ അവിടെ വന്നിട്ടുള്ളത് യോത്സ്യമാനാൻ യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്ന അവരെ താൻ അവരെ അഹം അവേക്ഷേ ഞാൻ നോക്കിക്കാണട്ടെ. എന്താണ് ഈ പറഞ്ഞതിൻ്റെ താത്പര്യം എന്നറിയോ? ചിലപ്പോഴൊക്കെ നമ്മൾ ഈ ചോദ്യം ചോദിക്കാറുണ്ട്, ഈ ശ്ലോകം ഉരുവിടാറുണ്ട്, എന്തുകൊണ്ടാണാവോ എനിക്ക് അങ്ങനെ തോന്നിയത് അല്ലേ? ചില കുഴപ്പത്തിലൊക്കെ ചെന്ന് ചാടുമ്പോൾ നമ്മൾ ചോദിക്കാറില്ലേ, എന്ത് ലക്ഷണക്കേടിനാണാവോ, എന്താ എന്നെക്കൊണ്ട് അങ്ങനെ ചെയ്യിച്ചത്, എന്നെ ഇങ്ങനെ ഒരു കർമ്മം ചെയ്യിക്കാൻ പ്രേരിപ്പിച്ചവൻ ആര്? നമ്മൾ പലപ്പോഴും അന്വേഷിച്ചിട്ടൊന്നും കിട്ടാറില്ല. കാരണം ധൃതരാഷ്ട്രനാണോ ഈ ദുര്യോധനൻ്റെ പിറകിൽ ആരെങ്കിലും ഉണ്ടോ? മൂന്നാം അധ്യായത്തിൽ അർജുനൻ ഈ കാര്യം ഒന്നുകൂടെ പറയുന്നുണ്ട് ഭഗവാനോട്. അതകേന പ്രയുക്തോയം പാപം ചരതി പൂരുഷ അനിച്ഛന്നഭിവാർഷ്ണേയ ബലാദിവ നിയോജിത. ഭഗവാനെ, ഇച്ഛിക്കാതെ ഒരാൾക്കും അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യണം എന്നില്ല, എന്നിട്ടും തെറ്റിൽ പോയി ചാടുന്നുവല്ലോ ഭഗവാനെ, അതെന്തുകൊണ്ടാണ്? ഇതന്നെയാണ് ഇവിടെ പറയുന്നത്. ആരാണ് ഇതിൻ്റെയൊക്കെ ഏറ്റവും പിറകിൽ? മോഡേൺ സൈക്കോളജിയിൽ പറയുന്നത് ഡ്രൈവ്സ് എന്നാണ്. ഡ്രൈവാണ് അത്ര, നമ്മളെ ഉള്ളിൽ നിന്നിങ്ങനെ ആരോ ഡ്രൈവ് ചെയ്യണം. അർജുനൻ ചോദിക്കുന്ന ഈ ഡ്രൈവ് ചെയ്യുന്നവൻ ആരാണെന്നാ, അതിന് കാരണക്കാരൻ ആരും എന്നാ. നമ്മളെ ഓരോന്നിങ്ങനെ ചെയ്യിക്കുമ്പം അതിൻ്റെ പിറകിൽ സൂക്ഷ്മമായിട്ടുള്ളവൻ ആര്? യുദ്ധം ചെയ്യിക്കുന്നത് ഇവരൊക്കെയാണല്ലോ. അതാരും നല്ലൊരു മനഃശാസ്ത്രമാണ്. ഇത് കഴിഞ്ഞിട്ട് ഭഗവാൻ കൊണ്ടുപോയി നിർത്തി കൊടുക്കുന്നുണ്ട് ആരോടൊക്കെയാണ് നിനക്ക് യുദ്ധം ചെയ്യേണ്ടതെന്ന്. വരുന്ന ഭാഗം വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. സഞ്ജയ ഉവാച ഏവ മുക്തോ ഋഷികേശഃ ഗുഡാകേശേന ഭാരത സേനയോരുഭയോർമധ്യേ സ്ഥാപയിത്വാ രഥോത്തമം. ഭീഷ്മദ്രോണപ്രമുഖദഃ സർവേഷാം ച മഹീക്ഷിതാം ഉവാച പാർഥ പശ്യൈതാൻ സമവേദാൻ കുരുനിധി. ജയ ഉവാച, വീണ്ടും ഹസ്തിനപുരിയിൽ നിന്ന് കുരുക്ഷേത്ര ഭൂമിയിൽ നിന്ന് ഹസ്തിനപുരിയിലേക്ക് വരികയാണ്. അപ്പോൾ സഞ്ജയൻ പറയുന്നു, ഏവം ഉക്തഃ ഋഷികേശഃ ഗുഡാകേശേന ഭാരത സേനയോഃ ഉഭയോഃ മധ്യേ സ്ഥാപയിത്വാ രഥോത്തമം ഭീഷ്മദ്രോണ പ്രമുഖതഃ സർവേഷാം ച മഹീക്ഷിതാം ഉവാച പാർത്ഥ പശ്യൈതാൻ സമവേതാൻ കുരൂൻ ഇതി.
ഇവിടെ സഞ്ജയൻ പറയുന്നു, ഹേ ഭാരത, അല്ലയോ ഭരതവംശത്തിൽ ജനിച്ചിട്ടുള്ള മഹാരാജാവേ, മഹാരാജൻ ആരെയാണ് വിളിക്കുന്നത്? ധൃതരാഷ്ട്രരെ സഞ്ജയൻ അഭിസംബോധന ചെയ്യുക. ഭാരതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭ എന്നാൽ അറിവ് എന്നാണ്, അറിവ്. രഥ എന്ന് പറഞ്ഞാൽ അതിൽ രഥിക്കേണ്ടവൻ, രമിക്കേണ്ടവൻ എന്നൊക്കെയാണ്. അപ്പോൾ ഭാരതീയൻ എന്ന് പറഞ്ഞാൽ അറിവിൽ ആനന്ദം കൊള്ളേണ്ടവൻ എന്നാണ് അർത്ഥം. വെറുതെ ഭാരത് മാതാക്ക് ജയ് വിളിച്ചതുകൊണ്ട് കാര്യമില്ല എന്ന് പറയും. ഏതൊന്നാണോ നമ്മുടെ ഋഷീശ്വരന്മാർ മനനം ചെയ്ത് അനുഭവപ്പെടുത്തിയിട്ടുള്ളത്, ആ മഹാവാക്യങ്ങളിലേക്ക് അല്ലെങ്കിൽ അവരുടെ ദർശനങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി അതിൽ ആനന്ദം കൊള്ളുക, അങ്ങനെയുള്ളവരാണ്. അറിവിലാണ് നമ്മുടെ ഭാരതീയർ ആനന്ദം കണ്ടെത്തിയിട്ടുള്ളത്. അപ്പം ആ ഒരു സംസ്കാരത്തിൽ ആ ഒരു പാരമ്പര്യം ഉള്ള ആളാണ് അങ്ങ്. ഭരതസ്യ ഗോത്രാപത്യം പുമാൻ ഇതി ഭാരത എന്നാണ്. ഈ ഗോത്രത്തിൽ പിറന്നു എന്നുള്ളത് കൊണ്ട് അങ്ങ് ഭാരതനാണ്. അതുകൊണ്ട് ഹേ മഹാരാജൻ, അങ്ങ് അറിയാൻ താല്പര്യം കാണിച്ചാലും സത്യത്തിന് നേരെ കണ്ണടയ്ക്കാതെ അറിയാൻ തയ്യാറാകൂ. നമ്മൾ നമ്മളോട് തന്നെ പറയുകയാണ്, യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളൂ, എന്താ അതിന് ഇത്ര മടി? നമ്മൾ നമ്മളോട് തന്നെ പറയണം. അതുകൊണ്ട് അറിയാൻ തയ്യാറാവൂ മഹാരാജൻ. ഗുടാകേശേന, ഗുടാകം എന്ന് പറഞ്ഞാൽ നിദ്ര എന്നാണ്. നിദ്രയെ ജയിച്ചിട്ടുള്ള ഗുടാകത്തിൻ്റെ ഈശൻ, പാശുപതാസ്ത്രം നേടുന്നതിനായിട്ട് അർജുനൻ എത്രയോ രാത്രി ഉറക്കൊഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ആ അർജുനൻ്റെ തപസ്സിനെ പരീക്ഷിക്കാനാണ് പരമശിവൻ കിരാതവേഷത്തിൽ വരുന്നത്. അപ്പം നിദ്രയെ ജയിച്ച അർജുനൻ എന്ന് പറയുമ്പം അജ്ഞാനത്തെ ജയിക്കാൻ തയ്യാറായിട്ടുള്ള അർജുനൻ. നമ്മൾക്കൊക്കെ അറിയേണ്ടത് അറിയണമെന്നുണ്ട്. ആ ഒരു ഭാവം ഗുടാകേശത്വമാണ്, അറിയാനുള്ള താത്പര്യം. അജ്ഞാനത്തെ ജയിച്ചിട്ടുള്ള ഗുടാകം എന്ന് പറഞ്ഞാൽ നിദ്ര. ആ നിദ്രയെ ജയിച്ച ഗുടാകേശേന അർജുനനാൽ ഏവം ഉക്തഹ, ഏവം എന്ന് പറഞ്ഞാൽ ഇപ്രകാരം പറയപ്പെട്ട, എപ്രകാരം ഇരു സൈന്യങ്ങളുടെ മധ്യത്തിൽ കൊണ്ടുപോയി എൻ്റെ രഥത്തെ നിർത്തിയാലും എന്ന് അർജുനൻ പറഞ്ഞു ഭഗവാനോട്. ഇത് സഞ്ജയൻ ധൃതരാഷ്ട്രോട് പറയാണ്. ഏവം ഉക്തഹ ഋഷികേശഹ, ഭഗവാൻ ഋഷീണ ഈശഹ, ഇന്ദ്രിയങ്ങളുടെ നാഥനായിട്ടുള്ള ഭഗവാൻ, ഉഭയോഹോ സേനയോഹോ മധ്യേ, ഉഭയോഹോ സേനയോഹോ മധ്യേ, ഇരു സൈന്യങ്ങളുടെയും മധ്യത്തിലായിട്ട് ആരൊക്കെയാണ്? ഭീഷ്മ ദ്രോണ പ്രമുഖതഹ, ഭീഷ്മര് ദ്രോണര് ഇങ്ങനെയുള്ള പ്രമുഖന്മാരുടെ മുൻപിലായിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? സർവേഷാം മഹീക്ഷിതാം, എല്ലാ രാജാക്കന്മാരുടെയും മുൻപിലായിട്ട് രഥോത്തമം, ഉത്തമം രഥം, ആ ഉത്തമമായിട്ടുള്ള ദിവ്യമായിട്ടുള്ള ശ്രേഷ്ഠമായ ആ രഥത്തെ സ്ഥാപയിത്വ, സ്ഥാപിച്ചിട്ട് നിർത്തിയിട്ട് ഇതി ഉവാച, ഇപ്രകാരം ഭഗവാൻ പറഞ്ഞു. അപ്പം സഞ്ജയനിലൂടെ ഭഗവാൻ പറയുന്ന ഒരു അരവാക്യം ഈ ഒന്നാം അധ്യായത്തിലുണ്ട്. പറയണു ഭഗവാൻ, ഹേ പാർത്ഥ, അല്ലയോ അർജുന, സമവേദാൻ ഏതാൻ കുരൂൻ പശ്യ, അണിനിരന്ന് നിൽക്കുന്ന ഈ കുരൂൻ, കുരുക്കളെ, കൗരവന്മാരെ, കുരൂൻ എന്നാ ഭഗവാൻ പറയണത്, കുരൂൻ പശ്യ, ഇവരെ കണ്ടാലും. ഈ പ്രയോഗം വളരെ കേമമായിട്ടുള്ളതാണ്. കുരു കൃഞ്ഞ് എന്ന ധാതുവിൽ നിന്നാണ് കുരു ശബ്ദം ഉണ്ടാകുന്നത്. കൃഞ്ഞ് കരണേ ചെയ്യൂ, ആചാര്യസ്വാമികൾ ഭജഗോവിന്ദത്തിൽ പറയുന്നുണ്ട്. നഹി നഹി രക്ഷതി ഡുകൃഞ്ഞ് കരണേ, ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ, ഹേ മൂഢമതേ ഗോവിന്ദം ഭജ എന്ന് പറയും. നഹി നഹി രക്ഷതി, രക്ഷയില്ല. അതുകൊണ്ട് കുരു എന്ന് പറഞ്ഞാൽ ചെയ്യുക. അപ്പം ഇവിടെ ഭഗവാൻ പറയുന്നു, പാണ്ഡവന്മാരും കൗരവന്മാരെയും രണ്ടു പേരെയും ഭഗവാൻ കുരു എന്നാ പറഞ്ഞത്. കണ്ടാലും ഇവരെ, വേർതിരിച്ചൊന്നും ഭഗവാൻ പറഞ്ഞിട്ടില്ല. ഭഗവാൻ പറഞ്ഞു ഇത്രയാണ്, ഏതാൻ കുരൂൻ പശ്യ, ഹേ പാർത്ഥ, ഏതാൻ കുരൂൻ പശ്യ, ഇതാ ഈ കൗരവന്മാരെ, കുരുക്കന്മാരെ, ചെയ്യുന്നവരെ കണ്ടാലും
ഭഗവാൻ പറഞ്ഞത് വളരെ ക്ലിയറാണ്. ഭഗവാന്റെ വാക്കിയായിട്ട് വ്യാസനിവിടെ അവതരിപ്പിക്കുന്നത് വളരെ എന്താ പറയുക, നമ്മൾ ചില ഡോക്യുമെൻറ്റ്സൊക്കെ എഴുതുമല്ലോ, ബിൽപത്രങ്ങളൊക്കെ എഴുതുമ്പം തിരിച്ചും മറിച്ചും ഒക്കെ നോക്കുമല്ലോ. കുത്തും കോമയും വിസർഗവും ഒക്കെ വളരെ പ്രധാനമാണ്. ഇതുപോലെയാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്, ഏതാൻ കുരുൻ പശ്യ, ഈ കുരുക്കളെ കണ്ടാലും. ഈ കുരു ശബ്ദത്തിൽ എല്ലാം അടങ്ങിയിരിക്കുന്നു. കൃഞ്ഞ് കരുണയെന്നാണല്ലോ പറഞ്ഞത്, ചെയ്യുക എന്നത്. എല്ലാ ചെയ്തികൾക്ക് പ്രേരകമായി നിൽക്കുന്ന ചിന്തകളെയും എല്ലാറ്റിനെയും അർജുന കണ്ടോളൂ. കുരുൻ പശ്യ എന്ന് പറയുമ്പം സമസ്ത ചലനങ്ങൾക്ക് ആദ്യം ചലനങ്ങളെ കാണും, പിന്നെ ചലനങ്ങൾക്ക് ആധാരമായിട്ടുള്ള അധിഷ്ഠാനത്തെ കാണും. ചലന നിയമം, ഏത് ചലനവും ചലിക്കാത്ത ഒരു അധിഷ്ഠാനത്തെ ആശ്രയിച്ചു കൊണ്ടാണ് ചലനങ്ങളൊക്കെ നടക്കുന്നത്.